ഇരട്ടി മഹോത്സവത്തിന് ഡിസംബർ 12-ന് കൊടിയിറങ്ങും. ഡിസംബർ 6 മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. കോവിഡിന് ശേഷം ഇരട്ടി നഗരത്തെ ഉത്സവ ലഹരിയിലാക്കിയ മഹോത്സവത്തിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇരിട്ടി താപക്കൽ കോംപ്ലക്സിന് സമീപത്തായി നടക്കുന്ന ഇരിട്ടി മഹോത്സവത്തിന് ഡിസംബർ 12-ന് സമാപനമാകും. മഹോത്സവത്തോടനുബന്ധിച്ച് ഫ്ലവർ ഷോ, ഇന്റർനാഷണൽ ആനിമൽ ആൻഡ് പെറ്റ് ഷോ, ഓൾ ഇന്ത്യ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, വിവിധതരം അമ്യൂസ്മെന്റ് പാർക്കുകൾ, 60-ൽപരം കൊമേഴ്സ്യൽ സ്റ്റാളുകൾ, ഭക്ഷ്യമേളകൾ, ചക്ക വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, വിവിധ തരത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും നഗരിയിൽ സജീവമാണ്. ഇരിട്ടി മഹോത്സവം നമ്മൾ നവംബർ 18 മുതൽ ഡിസംബർ 5 വരെയാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഈ കോവിഡ് പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഉള്ളിൽ കയറ്റുന്നതിനുള്ള ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ജനങ്ങളെ അഭിപ്രായ പ്രകാരം നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഒരു 7 ദിവസം കൂടി നീട്ടിവെക്കുകയാണ്. ഈ നീട്ടിവെക്കുന്ന പ്രോഗ്രാമുകളിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 6-ന് വൈകിട്ട് മൈലാഞ്ചിയിടൽ മത്സരം, രാത്രി 7 മണിക്ക് ആബിദ് കണ്ണൂർ അവതരിപ്പിക്കുന്ന ഇശൽ സന്ധ്യ, ഡിസംബർ 7-ന് പായസം മത്സരവും പുഞ്ചിരി മത്സരവും, ഡിസംബർ 8-ന് ബുധനാഴ്ച പട്ടൂർമാൽ മൈലാഞ്ചി എന്ന പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയയായ സുറുമി വയനാട് അവതരിപ്പിക്കുന്ന ഗാനമേള, ഡിസംബർ 9 വ്യാഴാഴ്ച ബെസ്റ്റ് കപ്പിൾസ് അവാർഡ്, മിസ് ഇരട്ടി മത്സരവും കളിക്കളം ഗെയിം ഷോയും നടക്കും. ഡിസംബർ 10 വെള്ളിയാഴ്ച ആൽബങ്ങളുടെ രാജകുമാരൻ തൺസീർ കൂത്തുപറമ്പ് അവതരിപ്പിക്കുന്ന ഇശൽ രാവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.